ജെലാറ്റിൻ ആണ് ചേർക്കുന്നത്. 30 ഗ്രാം ആണ് ചേർക്കുന്നത്. അപ്പൊ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം. അപ്പൊ അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ്. അപ്പൊ അതിന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെല്ലും തമ്മിൽ നല്ലോ മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 2 കപ്പിലേക്ക് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഫ്ലേവറിംഗ് ഏജൻറ്റാണ്. ഒന്നിലൊരു പൈനാപ്പിൾ എസൻസും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്നിൽ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ എസൻസ് എല്ലാം നല്ലോണം മിക്സ് ആവണം. അതിനുവേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് ഇത് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാറ്റിലും കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചർ ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രീസറിലല്ല വെക്കുന്നത്, ഫ്രിഡ്ജിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞത് കണ്ടോ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനൊക്കെ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ, അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതമ്മ പീസസായി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഷുഗറിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് മക്കൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.